ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനാണ് അനു. ഇത് ഞാൻ വീഡിയോ ഇട്ടേക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഹെയറിന് ഒരു ചെറിയൊരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ മേക്ക് ഓവർ കഴിഞ്ഞ് വന്നിട്ട് സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇട്ട സമയത്ത് കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എന്തായാലും നിങ്ങൾക്കും അതേ സെയിം ഡൗട്ട്സും കാര്യങ്ങളും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവാം. സോ അത് എനിക്കറിയുന്ന പോലെ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തത്, ബിഫോർ എങ്ങനെയായിരുന്നു, ആൻഡ് ആഫ്റ്റർ എന്തൊക്കെ ആയി, ഞാൻ എന്ത് പ്രോസസ്സാണ് ചെയ്തത് എന്നൊക്കെ ഇനിയുള്ള വീഡിയോയിൽ കണ്ടിട്ട് വരാം. ഇതാണ് എൻ്റെ ഹെയറിൽ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ സൗണ്ട് ഭയങ്കര ലോ ആണ്, കാരണം ചെറുതായിട്ട് മൂക്കടഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഉറക്കം സംസാരിക്കാനും പറ്റുന്നില്ല, സൗണ്ട് ഇങ്ങോട്ട് വരുന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് ബാക്കി വിശേഷം ഹെയറിൽ പോയിട്ട് കാണാം. ഇപ്പം സമയം ഏകദേശം 8:30 ആയി. ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തത് 9:30 ആണ്. സോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എൻ്റെ ആ കേർലി ഹെയറിന് ഇങ്ങനത്തെ ഒരു ഹെയർ ടെക്സ്റ്റിലോട്ട് ആവാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് നടത്തിയതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം, ലാഗ് എടുപ്പിക്കുന്നില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹെയർ ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് ചെയ്തത്, എങ്ങനെയുണ്ട്, റേറ്റ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഫസ്റ്റ് വന്ന കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ട്രിവാൻഡ്രത്തുള്ള ഹെയർ സലൂൺ ആയ ഫെയറിലാണ്. ഹെയർ സലൂണിൽ അവിടെ മേക്കപ്പ് എല്ലാ കാര്യങ്ങളുണ്ട്, ഹെയർ കളറിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫെയറിലാണ് ചെയ്തത്. ഞാൻ പണ്ട് തൊട്ട് ഫെയറിലാണ് പോവാറ്. ഞാനൊരു 4-5 ഇയേഴ്സ് ബാക്ക് ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഫെയറിലാണ് ചെയ്തത്. സോ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു സലൂണാണ് ഫെയർ. എനിക്ക് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞാനിത് പറയാൻ വേറൊരു കാര്യം, ഞാൻ ഒരു പ്രാവശ്യം ഫെയർ വിട്ടിട്ട് വേറൊരു ഒരു ഫേമസ് സലൂൺ തന്നെയാണ് അവിടെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തിൻ ഒരു 1 വീക്ക് എൻ്റെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഹെയർ ലോസാണ്. അതോടെ ഞാൻ ഈ പ്രോസസ്സ് നിർത്തി ബാക്ക് ടു എൻ്റെ കേർലി ഹെയറിൽ വന്നു. എന്നിട്ട് എൻ്റെ കേർലി ഹെയർ ഒരുവിധം വളർന്നപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത ചോദിച്ച ചോദ്യം, റേറ്റ് എങ്ങനെയാണ്. എൻ്റെ ഈ ഹെയറിൻ്റെ ലെങ്ത്തും തിക്നെസ്സൊക്കെ വെച്ചിട്ട് അവർ എന്തെങ്കിലും മേടിച്ച റേറ്റ് എന്ന് പറയുന്നത് 3600 ആണ്. ബേസിക് സ്റ്റാർട്ടിംഗ് റേറ്റ് 3600 ആണ്. പിന്നെ ഹെയറിൻ്റെ തിക്നെസ്സും ലെങ്ത്തും അനുസരിച്ച് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെയർ എങ്ങനെയാണ് ഇത്രയും ലെങ്ത് വെച്ചത്, ഹെയർ എക്സ്റ്റൻഷൻ പോലെ എന്തെങ്കിലും പ്രോസസ്സ് ആണോ. അപ്പം അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്, ഹെയർ എക്സ്റ്റൻഷൻ ഒന്നുമല്ല. എല്ലാവർക്കും കേർലി ഹെയർ ഉള്ള എല്ലാവർക്കും മനസ്സിലാവും, നമ്മൾ ഈ ഹെയർ ലെങ്ത് വയ്ക്കാൻ നമുക്ക് അറിയാനേ പറ്റത്തില്ല. കാരണം ഈ ലെങ്ത് എല്ലാം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് മുകളിലോട്ട് കയറുന്നതല്ലാണ്ട് താഴോട്ട് ഈ ചുരുണ്ടും കൂടി ലെങ്ത് വയ്ക്കുന്ന കുറേ സമയം എടുക്കും എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു ഇത് വെച്ചിട്ട്. സോ നമ്മുടെ ആ ചുരുളെല്ലാം ഇതിൽ മാറ്റി സ്ട്രെയിറ്റ് ആക്കുന്ന സമയത്ത് വയ്ക്കുന്ന ലെങ്ത് ആണ്. പിന്നെ ഞാൻ കേർലി ഹെയർ ആണെങ്കിലും ഞാനൊരു ഹെയർ കട്ട് കൊടുത്തിട്ടുണ്ട്, ലെയർ പോലെ ഒരു ഹെയർ കട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ പ്രോസസ്സ് കണ്ടു. കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ലെങ്ത് വയ്ക്കുന്നത്. ഓൾറെഡി ഞാൻ വെട്ടിയിട്ടാണ് ഇത്രയും ലെങ്ത് വന്നിരിക്കുന്നത്. സോ വെട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് മേ ബി തോന്നിയിരിക്കാം. സോ അങ്ങനെയാണ് ഈ ഹെയർ ലെങ്ത് വയ്ക്കുന്നത്. ഞാൻ ഇവിടെ നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. അപ്പോൾ അതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത്, സ്മൂത്തനിങ് കെരാറ്റിൻ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടല്ലോ, അതിൽ ഏത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊണൗൺസേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. VRDS എന്നാണ് അത് ഒരു ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത്, വിറാക്സോ അങ്ങനെ എന്തോ പറയുന്നത്. സോ ആ പ്രോസസ്സാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ചെയ്യാൻ പോയത് ഹെയർ പോളിഷിംഗ് എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഫെയർ എത്തിയതിന് ശേഷം അത് നമ്മുടെ ഹെയർ നോക്കിയിട്ട് തിക്നെസ്സും സംഭവങ്ങളെല്ലാം നോക്കിയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഹെയറിന് സൂട്ട് ചെയ്യുന്ന എനിക്ക് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഹെയർ പോളിഷിംഗ് പറഞ്ഞാണ് പോയത്. പക്ഷേ അവർ പറഞ്ഞു അത് അധികം ലാസ്റ്റ് ചെയ്യില്ല, അത് പെട്ടെന്ന് പോകും എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് അവർ സജസ്റ്റ് ചെയ്തതായിരുന്നു ഈ പ്രോസസ്സ്. അങ്ങനെയാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പിന്നെ ഞാൻ പോയിട്ട് തന്നെ പറഞ്ഞായിരുന്നു എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെങ്കിലും എനിക്കൊരു നാച്ചുറൽ ലുക്ക് വേണം. ഇപ്പോൾ നമ്മൾ ചിലരുടെ കാണാറുണ്ടല്ലോ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് വടി പോലെ കിടക്കും, എനിക്ക് അങ്ങനത്തെ വേണ്ട, ഒരു നാച്ചുറൽ ലുക്കിലുള്ളത് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതാണ് ഈ ഒരു പ്രോസസ്സ്. അടുത്ത വന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇനി അപ്പോൾ ലൈഫിൽ കേർലി ഹെയർ വരില്ലേ, എപ്പോഴും നിങ്ങൾ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ തന്നെ ഇരിക്കുമോ എന്നുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അതിനെൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഇത്രയും ഹെയർ
ഫ്രം ഹിയർ ടു ഹിയർ. ഇപ്പോൾ ഈ കിടക്കുന്ന ഇത്രയും ഹെയർ ഇങ്ങനെ എന്തൊക്കെ വെട്ടിക്കളയുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഇനി ചുരുളത്തില്ല. പക്ഷേ എൻ്റെ ഈ സ്കാൽപ്പിൽ നിന്ന് വരുന്ന പുതിയ ഹെയർ എൻ്റെ നാച്ചുറൽ ഹെയർ ആയിരിക്കും, അതായത് എൻ്റെ കേളി ഹെയർ ആയിരിക്കും എൻ്റെ ഈ റൂട്ടിൽ നിന്ന് സ്കാൽപ്പിലൊക്കെ വരുന്നത്. സോ കേളി ഹെയർ റൂട്ടിൽ സ്കാൽപ്പിലൊക്കെ വരും, ബാക്കി ഞാൻ ഈ ചെയ്തത് ഇങ്ങനെ തന്നെ ഇരിക്കും, അത് മാറത്തില്ല. പിന്നെ ഒന്ന് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇനി നമ്മുടെ റൂട്ടിലുള്ള കേളി ഹെയർ വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെ നമുക്ക് എങ്ങനെ സ്ട്രൈറ്റ് ആക്കാൻ പറ്റും, അതിന് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റൂട്ട് ചെയ്യുക എന്ന് നമ്മൾ പറയും. അത് നമ്മളൊരു ഫിംഗർ ലെങ്ത്തിൽ, നമ്മുടെ ഈ കേളി ഹെയർ, അത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഒരു ഫിംഗർ ലെങ്ത്ത് ലെവലിൽ നമ്മുടെ ഈ സ്കാൽപ്പിൽ വളരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഫെയറിലോ നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അവിടെ പോയിട്ട് നമ്മൾ പറയാം റൂട്ട് ചെയ്യാനാണെന്ന് പറയാം. അപ്പോൾ ഒരു നോക്കൂ, ഫിംഗർ ലെങ്ത് ആണെങ്കിൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് ഒരു അല്പം ഒക്കെ വളർന്നു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തു തരത്തില്ല. കാരണം നമ്മുടെ സ്കാൽപ്പിന് തന്നെയാണ് ഡാമേജ്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഹെയർ ലോസ് ഉണ്ടായ ഒരു എക്സ്പെരിമെൻ്റ് വേറൊരു സലോണിൽ പോയിട്ട്, അത് ഇങ്ങനെയായിരുന്നു സംഭവം. ഇത്രയും എനിക്ക് ഇച്ചിരി സ്കാൽപ്പിൽ വളർന്നുള്ളൂ, പക്ഷേ എൻ്റെ മാരേജ് ടൈം അടുത്തു, അപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഫെയറിൽ അവർ പറഞ്ഞു എന്തൊക്കെയാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ഒരു ഫിംഗർ ലെങ്ത്തിൽ വളരാണ്ട് ഞങ്ങളത് ചെയ്യത്തില്ല, അത് സ്കാൽപ്പിന് ഡാമേജാണ്. പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ടിട്ട് പിന്നെ നമ്മുടെ ഒരു കല്യാണമാണല്ലോ വരുന്നത്, എൻ്റെ സ്വന്തം കല്യാണമാണല്ലോ, അങ്ങനെ ഞാൻ വേറൊരു സലോണിൽ പോയി ചെയ്തു. മാരേജ് കഴിഞ്ഞു ഒരു കുറച്ചൊരു 1 month ഒക്കെ ആയപ്പോൾ എൻ്റെ മുടി പൊത്തൊക്കെ അങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വിഷമമായിട്ട് ഞാൻ ആ പ്രോസസ്സ് നിർത്തിയത്. അപ്പോൾ നിങ്ങളോട് ദൈവം പറയും, നിങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത് എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷേ നമ്മുടെ ഈ പുതിയ ഹെയർ വരുന്ന സമയത്ത് ഒരു ഫിംഗർ ലെങ്ത്തിന് വളരാണ്ട് ഡെയിലി ഇത് പോയി റൂട്ട് ചെയ്യരുത്, അത് നമ്മുടെ ഹെയറിന് നല്ല പണി കിട്ടും. സോ നമ്മൾ എല്ലാം ചെയ്യുന്നത് നമ്മൾ ഹെയറിനെ ടേക്ക് കെയറും കൂടെ ചെയ്യണം. സോ അതാണ് ആ ഒരു ഇതിൻ്റെ എനിക്ക് ആൻസറായിട്ട് പറയാനുള്ളത്. നിങ്ങൾ കഴിച്ച് വരുമ്പോൾ ചെയ്യാം. പിന്നെ നമുക്ക് ഡൗട്ട് വരും, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വരുവാണ്, ഈ പ്രോസസ് ചെയ്തൊരു 6 months നമുക്കിപ്പോൾ വലിയ ഫിംഗർ ലെങ്ത്തിൽ കേളി ഹെയർ കാണണമെന്നില്ല, ചിലപ്പോൾ ഒരു 10 months ഒക്കെ എടുക്കും ഒരു ഫിംഗർ ലെങ്ത്ത് വരാം. സോ അതുവരെ നമ്മളെ ഹെയർ ഇവിടെയുള്ള കേൾസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരു ബ്രഷ് മേടിക്കുക, ഒരു സ്ട്രൈറ്റ്നർ പോലത്തെയോ അല്ലെങ്കിൽ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുന്ന ബ്രഷോ അല്ലെങ്കിൽ ഒരു ഡ്രയറോ മേടിച്ചാൽ നമുക്കിങ്ങനെ ഫംഗ്ഷൻസിന് പോകുമ്പോൾ നമ്മളെ ഹെയർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. സോ അത് നമുക്ക് ഫംഗ്ഷൻ പോകുമ്പോൾ നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങോട്ട് വല്ല പ്രശ്നം വരില്ലല്ലോ, ചെറിയ 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 റൂട്ട്സ് നമുക്ക് വളരുള്ളൂ, അപ്പോൾ നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ നീറ്റായിട്ട് കിടക്കുകയും ചെയ്യാം, അങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ചോദിച്ചു ഹെയർ ഫോൾ ഉണ്ടോ, എങ്ങനെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് പറയണേന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 2 weeks ആയി, 2 weeks അല്ല 3-2 weeks ആയി. ഇതുവരെ എനിക്ക് ഹെയർ ഫോൾ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ടച്ച് കണ്ടിട്ടില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു ഹെയർ ഫോൾ വരാം, അത് ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ വരാം, അല്ലാണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്കൊരു ഹെയർ ഫോൾ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഹെയർ ഫോളൊക്കെ വരാനുള്ള ചാൻസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ ഹെയറിനെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഫോൾ എന്തായാലും വരും. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയാലും ശരിയാണ്, ചെയ്യാത്ത ഹെയർ ആയാലും നമ്മൾ നമ്മളെ ഹെയറിനെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഹെയർ ഫോൾ വരും, പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കെയർ എന്താണ്, പിന്നെ ഓയിൽ യൂസ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ ഒരു 2 days കഴിഞ്ഞിട്ട് ഒരു ഹെയർ വാഷ് പ്രോട്ടീൻ വാഷോ ഹെയർ സ്പായോ എന്തെങ്കിലും ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് അതായിരുന്നു ഫസ്റ്റ് പറഞ്ഞൊരു ഹെയർ കെയർ ആയിട്ട് അവർ പറഞ്ഞത്. പിന്നെ ഈ ഒരു ഹെയർ വാഷ് ചെയ്യുന്നത് വരെ, അതായത് അവരുടെ അവിടെ വന്നിട്ട് ഹെയർ വാഷ് ചെയ്യുന്നവരെ മുടി കെട്ടി വയ്ക്കാനോ അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം അവിടുത്തെ തന്നെ ഷാംപൂ കണ്ടീഷണർ അവർ സജസ്റ്റ് ചെയ്യും, ആ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്ത് സിറം യൂസ് ചെയ്യുക, ഡ്രൈ ആയിട്ട് സിറം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഓയിൽ യൂസ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പക്ഷേ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു എൻ്റെ പുതിയ ഹെയർ വരുന്നത് വരെ ഞാൻ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഷാംപൂ കണ്ടീഷണർ സിറമൊക്കെ യൂസ് ചെയ്തായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ ഒരു അത്യാവശ്യം എൻ്റെ ഹെയർ റൂട്ടിൽ വളർന്നു തുടങ്ങും, ഞാൻ ഇത്തിരി സ്കാൽപ്പിൽ മാത്രം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി കൂട്ടാനായിട്ട് ഞാൻ സ്കാൽപ്പിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. സോ ഞാൻ ഇപ്പം എന്തായാലും ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഷാംപൂ കണ്ടീഷണർ സിറം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഓരോ ഹെയർ ടൈപ്പിന് അവർ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും, സോ ഞാനായിട്ട് ഒന്നും കൂടെ പറയുന്നില്ല. സോ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയത്. ഇനി എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കുറേ ഒരു ഫെയറിനെ കുറിച്ച് റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഫെയർ സലോണിനെ കുറിച്ച് ഞാനൊരു 10 out of 9 ഞാൻ എന്തായാലും കൊടുക്കും, കാരണം ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവിടെ പോകാനായിട്ട്. ആൻഡ് അവിടെ പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോകുന്നതിന് 2 days മുന്നേ അവിടെ വിളിച്ചിട്ട്, അതായത് ഹെയർ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന കാര്യമാണ് പറഞ്ഞത്, കാരണം അതൊരു ലോങ് പ്രോസസ്സാണ്, അറൗണ്ട് ഒരു 4 hours എന്തായാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വെയിറ്റ് ചെയ്ത് അവർ വിളിച്ച് അങ്ങനെ പോകാനായിട്ട്. സോ ഹെയർ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ആൾക്കാർ ഒരു 2 days മുന്നേ അവർ വിളിച്ചിട്ട് ഇന്ന ഡേ ഇന്ന സമയത്ത് എനിക്ക് അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറയുവാണെങ്കിൽ, സ്ലോട്ട് ഫ്രീ ആണെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് തരും. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരു 1.5 hours വന്ന മേബി വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. വന്നിട്ട് അവരകത്ത് വിളിച്ച് കൺസൾട്ടേഷൻ കഴിഞ്ഞ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ ഒരു 4 hours ഒക്കെ എടുക്കും, അത്ര എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകാം, ചുമ്മാ പോയിട്ട് പിന്നെ തിരിച്ച് വെയിറ്റ് വരേണ്ട അവസ്ഥ വരരുത്. പിന്നെ അല്ലാണ്ട് ഹെയർ സ്പാ ഹെയർ കളറിനൊക്കെ അങ്ങനെ അപ്പോയിൻമെൻറ്റ് വേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഞാൻ കംഫർട്ടബിൾ ആണ് ഫെയറിൽ. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എൻഗേജ്മെൻറ്റ് മേക്കപ്പ് മാരേജ് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ല ഭംഗിയായിരുന്നു. സോ എൻ്റെ അടുത്ത് കണ്ടിട്ട് ഒരു നല്ല സലൂൺ സജഷൻ ചോദിച്ചാൽ അഫ്കോഴ്സ് ഫെയറിൽ അതിൽ നമ്പർ 1 ആയിട്ട് തന്നെ ഞാൻ പറയും.
സോ ഞാനിനി പിന്നെ ഹെയർ വാഷ് ചെയ്യാൻ പോകുമായിരുന്നു. ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അന്ന് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞ ഒരു സൺഡേ കൂടെ ആയിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു. സോ ഞാൻ വേറെ സലൂണിൽ പോയിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. ആൻഡ് എൻ്റെ ഹെയർ ഇപ്പോൾ ഞാനിപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ സ്വന്തമായിട്ടുള്ള ഹെയർ വാഷ് ചെയ്തിട്ട് കുറേ ദിവസം ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം എൻ്റെ ഹെയർ എങ്ങനെ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞ് തൊട്ടടുത്ത് കണ്ടത് ഉടനെ കിടന്നു, അത് അവർ നല്ലപോലെ സെറ്റൊക്കെ ചെയ്ത് നല്ല ഇങ്ങനെ കിടക്കും. കാരണം അവർ സെറ്റ് ചെയ്തും കൂടെയാണ് വിടുന്നത്. പിന്നെ നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞ് നമ്മുടെ ഈ ഹെയറിൻ്റെ ഒറിജിനൽ ടെക്സ്ചർ എങ്ങനെ ഇരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാനത് ഈ വീടിൻ്റെ ലാസ്റ്റ് കൊണ്ടുവയ്ക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ.